शिमारू के नए वीडियोस के लिए सब्सक्राइब कीजिए और बेल आइकन को दबाना ना भूलें। നിനക്ക് കണ്ണു കാണാൻ പറ്റത്തില്ലേ, ഇത്ര വലിയ വണ്ടി വന്നോണ്ടിരിക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല മാഡം, നിങ്ങൾ ചെല്ല്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവള് കാരണമാ എന്റെ ജോലി കൈവിട്ട് പോയത്. ഇപ്പൊ നോക്കിക്കോ, ഇവളെ ഞാൻ ഇന്ന് ഒരു വഴിയാക്കാതെ വിടത്തില്ല. നമസ്കാരം അങ്കിൾ. നമസ്കാരം. നമസ്കാരം ആന്റി. നമസ്കാരം മോനെ. നന്നായി വരട്ടെ, മതി. ആ മോനെ, മോനെ ഇരിക്കേ, ഇരിക്കേ. സാർ വരണെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. മിശ്ര സാർ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു, എന്നാലും നേരിട്ട് കണ്ടപ്പോ സന്തോഷമായി. ശ്രദ്ധ മോളെ കുറിച്ച് മിശ്ര സാർ ഒരുപാട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ അവളെ കാണാൻ ഓടി വന്നത്. മോനെ, വരുൺ ജോലിക്ക് എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു അങ്കിൾ. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ എനിക്ക് നല്ലൊരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. സോ നൗ ഐ എം വർക്കിംഗ് ആറ്റ് എ സീനിയർ മാനേജർ. എന്തായാലും വളരെ നന്നായി. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇനി ഈ കാര്യം പറയൂ ചേട്ടാ, വീട്ടില് വേറെ ആരൊക്കെ ഉള്ളത്? ശ്രദ്ധയ്ക്ക് ഒരു അനിയത്തിയുണ്ട്, കീർത്തി. അവള് കോളേജിൽ പഠിക്കുക. പിന്നെ ഒരു അനിയനുണ്ട്, രാഹുൽ. അവൻ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്ക. അവനെ സ്നേഹത്തോടെ ബബ്ലു എന്നാ വിളിക്കുന്നത്. അവന്റെ സ്കൂളിലേക്ക് ശ്രദ്ധ പോയിരിക്കുന്നത്. അല്പസമയത്തിനകം എത്തും. അഭയം കൂടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇന്ന് ഇന്റർവ്യൂവിന് പോയിട്ട് എന്തായാലും അവന് ജോലി കിട്ടും. ഇവിടെ വന്നിരുന്നെങ്കിൽ അനിയത്തി കുട്ടി കീർത്തിയെയും കൂടി കണ്ടിട്ട് പോയിരുന്നല്ലോ. ആർക്കറിയാം, അങ്ങനെയെങ്കിലും നമ്മുടെ അഭയം രക്ഷപ്പെട്ടാലോ. ഞാനൊരു 2 മിനിറ്റിൽ വന്നേക്കാമേ. ആയിക്കോട്ടെ. ഹലോ മോനെ. അഭയ്, നിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞോ? ദൈവം ജോലി കിട്ടരുതെന്ന് വിചാരിച്ചാ ഒന്നും നടക്കത്തില്ല. ഈ കാര്യത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും സംസാരിക്കാനില്ല. ഒരു നശിച്ച പെണ്ണ് വന്ന് എന്റെ വണ്ടിയിൽ ഇടിച്ചു, അത് കാരണം കൊണ്ട് ഇന്നത്തെ കാര്യം ഒന്നും നടന്നില്ല. ഓ ശരി ശരി, നീ ഞാൻ പറയുന്നേക്ക്, ഒരു കാര്യം ചെയ്യ. നീ നേരെ ഇങ്ങോട്ട് പോരെ, കാരണം വീടിന്റെ ചാവി ഞങ്ങളുടെയിലാണല്ലോ ഉള്ളത്, അല്ലേ? അതുപോലെ ആർക്കറിയാം, ഇവിടുത്തെ ഇളയും മോളോടൊപ്പം നിന്റെ കല്യാണം സെറ്റായാലോ. കല്യാണമോ? മമ്മി ജോലി കാര്യം വിട്ടിട്ട് അമ്മ നേരെ കല്യാണത്തിലേക്ക് പോയല്ലോ. കാശ് മെച്ചപ്പെടുത്താനാണോ? അതായത് ഒറ്റ മണ്ഡപത്തില് രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ച് അയക്കാന്നാണോ? ഓഹോ, ഒന്ന് സമാധാനിക്കേ. ആ വന്ന് താക്കോല് വാങ്ങിക്കേ, വീട് പോകുന്ന വഴിയില്ല. മനസ്സിലായോ? ശരി ശരി, ഞാൻ വന്നേക്കാം. ശ്രദ്ധയെ കാണാനില്ല, എനിക്ക് ആകെ ടെൻഷൻ ആകുന്നു. അവൾ ഇന്റലിജന്റാ, പിന്നെ ബബിലും കൂടി ഉണ്ടല്ലോ, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവളിങ്ങെത്തും. അങ്കിൾ, ഇവൻ അഭയാണ്, എന്റെ കസിൻ, പിന്നെ ഇളേച്ചന്റെ മോന. നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കേറി അതിക്കുക. നമസ്കാരം.
നമസ്കാരം. നീ ഓക്കെ അല്ലേ? നിന്റെ ഡ്രസ്സിന് ഇത് എന്താ പറ്റിയത്? ഞാൻ ചെന്ന് വെള്ളം എടുത്തോണ്ട് വരാം. മോനെ, നിനക്കത് എന്തായി പറ്റിയത്? ഇതെന്താ സംഭവിച്ചേ? ഒന്നും സംഭവിച്ചില്ല അമ്മേ. അത് എന്തോ പറയാനാ, വരുന്ന വഴിക്ക് ബൈക്കിൽ ഒരു പെണ്ണുമായി ഏറ്റുമുട്ടി. ബൈക്കിൽ കയറി കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങൾക്കും ഹീറോയിൻ ആകണമല്ലോ. മാഡം ആണെങ്കിലേ സ്കൂട്ടർ ഓടിക്കാൻ ഒട്ടും അറിയില്ല. മനസ്സിൽ വലിയ റാണിയാണെന്നാണ് വിചാരം. അവൾ കാരണം കൊണ്ട് എന്റെ മൊത്തം ഡ്രസ്സും നശിപ്പിച്ചു. അത് കാരണം കൊണ്ട് എന്റെ ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അത് പോട്ടെ മോനെ. ശ്രദ്ധ, എന്താ മോളെ ഇതൊക്കെ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ, വേഗം അകത്തേക്ക് ചെല്ല്. ഇവളാണ് ഞങ്ങളുടെ മൂത്ത മകൾ ശ്രദ്ധ.